പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ സംസ്ഥാനത്തെയും രാജ്യത്തെയും ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പിന്നോക്കം പോകുന്നത് സ്ത്രീകൾക്കായിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികളാണ്. പലതും പ്രവർത്തനത്തിൽ വരാറില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാമതായിട്ട് ഈ ഒരു നിലവിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ഷേമ പെൻഷൻ തുക 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു കാര്യം. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, സ്ത്രീകൾക്ക്, വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് പെൻഷൻ തുക കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഏകദേശം 2-3 വർഷങ്ങളൊക്കെയായി. പക്ഷേ ഇത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള അനക്കങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയായും ഉണ്ടായിട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് ചില സ്ഥിരീകരണങ്ങൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് CPMന്റെ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീട്ടമ്മ പെൻഷൻ പദ്ധതി ഉടനെ തന്നെ പ്രാവർത്തികമാകും, അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു പദ്ധതി ഉടനെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ്. സ്ത്രീകളായിട്ടുള്ള, വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. കൂടാതെ വീടുകളിൽ ഇവർക്ക് കൂടുതലായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യേണ്ടിയും വരുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള വരുമാനവും ഇവർക്ക് ലഭിക്കുന്നില്ല. ഇതിൻ്റെ ഒരു നടപടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 1600 രൂപ വീതമൊക്കെയുള്ള പെൻഷൻ തുക ഇവർക്കും കൊടുക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻപ് ഇത് സംബന്ധിച്ച് പലതവണ നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ്. ഈ ഒരു പദ്ധതി വെറുതെ നിലത്ത് എഴുതിയതുപോലെ ആയി പോയി എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു. എന്തുതന്നെയായാലും മാറ്റങ്ങൾ വരികയാണ്. ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ തുകയൊക്കെ പലതവണകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയുന്ന വിവരം. കൂടാതെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ 3 മാസത്തോടുകൂടി വിതരണം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയിരിക്കുകയാണ്. ഏകദേശം 25-ാം തീയതിയോടുകൂടിയൊക്കെ തന്നെ ഈ മാസത്തെയും അതുപോലെ തന്നെ മുൻപത്തെ മാസങ്ങളിലുമൊക്കെ ആയിട്ടുള്ള പെൻഷൻ തുക കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്നത് അത് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകളുണ്ടാകും. പൊതുജനങ്ങളെല്ലാവരും കാര്യം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമുക്ക് കാണുന്ന മുറയ്ക്ക് മറുപടി തരികയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തുതന്നെയായാലും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.